ശിവഗിരി പോയവാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു യുവിക യുവികാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അഗ്നി അഞ്ച് മിസ്സൈ പുതിയ പരീക്ഷണം വിജയം അഗ്നി അഞ്ച് വിജയിപ്പിച്ച ദിവ്യപുത്രി മലയാളി ഷീനാ റാണി സുധാമൂർത്തി രാജ്യസഭാ തെറ്റു ചെയ്തിട്ടില്ല സത്യം ഇന്ത്യ അഞ്ചാം ശക്തിയാകും സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി അഗ്നി അഞ്ച് മിസൈൽ പുതിയ പരീക്ഷണം വിജയം പത്ത് ആണവതലയുള്ള ഇന്ത്യയുടെ ദിവ്യാസ്ത്രം ഒന്നിലധികം പോർമുഖങ്ങൾ ഉപയോഗിച്ച് ശത്രു രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം പ്രഹരിക്കാൻ ശേഷിയുള്ള അഗ്നി അഞ്ച് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു രണ്ടു മുതൽ പത്ത് വരെ ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലിന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെ പ്രഹരിക്കാൻ കഴിയും ചൈനയടക്കം ഇരുപത് രാജ്യങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും തദ്ദേശീയമായി വികസിപ്പിച്ച എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിഷൻ ദിവ്യാസ്ത്ര പരീക്ഷണം വിജയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യയും യു റഷ്യ യു ഫ്രാൻസ് ചൈന എന്നിവയ്ക്കൊപ്പം എം ഐആർ ബി ക്ലബ് അംഗമായി അഗ്നി അഞ്ച് വിജയിപ്പിച്ച ദിവ്യപുത്രി മലയാളി ഷീനാ റാണി ഇന്ത്യയുടെ ദിവ്യാസ്ത്രം അഗ്നി അഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിജയിപ്പിച്ച രാജ്യത്തിന്റെ യശസ് ഉയർത്തിയത് നെച്ചുക്കാൻ പിടിപ്പിച്ചത് ഒരു മലയാളി വനിത തിരുവനന്തപുരത്തുകാരി ഷീനാ റാണി ഡിആർഡിഒ മിഷൻ ഡയറക്ടർ മിസൈൽ പരീക്ഷണ വിജയം രാജ്യത്തെ അറിയിച്ച പ്രധാനമന്ത്രി ഷീനയെ വിശേഷിപ്പിച്ചത് ദിവ്യപുത്രിയെന്ന് തുമ്പ വി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ജോലി ചെയ്ത ഷീനാ റാണി എട്ട് വർഷം അവിടെ റോക്കറ്റ് നിർമ്മാണ പദ്ധതികളിൽ പങ്കാളിയായിരുന്നു തിരുവനന്തപുരം ഗംഗ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റാങ്കൂടെ ബിടെക് പാസ്സായ ശേഷമാണ് ബി എസ് എസ് സിയിൽ ചേർന്നത് ഇവിടെ വെച്ച് ഇന്ത്യയുടെ മിസൈൽ മാൻ സാക്ഷാൽ അബ്ദുൽ കലാമുമായി പരിചയപ്പെട്ടതാണ് ഷീനിയെ മിസൈൽ ടെക്നോളജിയിലേക്ക് നയിച്ചത് സുധാമൂർത്തി രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു തെറ്റു ചെയ്തിട്ടില്ല അമ്മയാണ് സത്യം ഭക്ഷണം കൊടുത്തിട്ട് ഓൻ കഴിച്ചില്ല തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ വാങ്ങിയ റൊട്ടി മാത്രമാണ് തിന്നത് കോഴ ആരോപണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത പി എൻ ഷാജിയുടെ അമ്മ ലളിത കണ്ണീർ പൊഴിച്ചു കൊണ്ട് പറഞ്ഞു മകന്റെ നിരപരാധിത്വം വിളിച്ചു പറയുമ്പോൾ ഈ അമ്മയുടെ ഹൃദയം നുറുങ്ങുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിലെ മാർഗ്ഗം കളി വിധികർത്താവായിരുന്ന കണ്ണൂർ താഴെ ചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ പി എൻ ഷാജി ഓനെ അവർക്കൊന്നതാണ് ആശ്വാസ വാക്കുകളുമായി എത്തുന്നവരോടെല്ലാം നിറഞ്ഞ കണ്ണുകളും കൂപ്പിയ കൈകളുമായി ഈ അമ്മ പറയുന്നു തിങ്കളാഴ്ച തിരുവനന്തപുരത്തു നിന്നെത്തിയപ്പോൾ മുതൽ ആകെ തകർന്ന മട്ടിലായിരുന്നു ഷാജി എന്ന് ബന്ധുക്കൾ പറഞ്ഞു സെമി കണ്ടക്ടർ ഇന്ത്യ അഞ്ചാം ശക്തിയാകും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ അവിഭാജ്യ ഘടകമായ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മൂന്ന് കേന്ദ്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു ഗുജറാത്തിലെ ദോലേരയിൽ സ്ഥാപിക്കപ്പെടുന്നത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ സെമി ഫാബ്രിക്കേഷൻ കേന്ദ്രമാണ് ഗുജറാത്തിലെ തന്നെ സാനന്ദിലും ആസാമിലെ മൊരിഗാവിലും ഔട്ട്സോഴ്സ്ഡ് അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും ൊലേര മോരിഗാവ് പ്ലാന്റുകൾ ഡാറ്റയാണ് സ്ഥാപിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് ആധുനികതയിലേക്കും നയിക്കുമെന്ന് പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കമിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കളമൊരുങ്ങുന്നു ഗോവിന്ദ് സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒറ്റ തിരഞ്ഞെടുപ്പ് ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വന്നാലും കാലാവധി രണ്ടായിരത്തി വരെ മാത്രം ആദ്യം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്ത് രാംനാഥ് കോവിന്ദ് സമിതി ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും നൂറ് ദിവസത്തിനു ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാ ഭേദഗതി അടക്കം നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച രാഷ്ട്രപതിക്ക് കൈമാറി തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനായി ഭരണഘടനയിൽ എൺപത്തിരണ്ട് എ അനുച്ഛേദം ഉൾപ്പെടുത്തണമെന്നാണ് ശുപാർശ ഈ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല ഭേദഗതികൾ നിലവിൽ വരുന്നതു മുതൽ നിയമസഭ തദ്ദേശ ഭരണസമിതി എന്നിവരുടെ കാലാവധി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കണമെന്ന് ശുപാർശയുണ്ട് റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന മന്ത്രിസഭയ്ക്ക് മൂന്ന് വർഷമേ കാലാവധി ഉണ്ടാകൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി അഗ്നി അഞ്ച് മിസൈൽ പുതിയ പരീക്ഷണം വിജയം അഗ്നി അഞ്ച് വിജയിപ്പിച്ച ദിവ്യപുത്രി മലയാളി ഷീനാ റാണി സുധാമൂർത്തി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം കേൾക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ സമ്മാനങ്ങൾ നേടൂ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിരണ്ട് ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്നത്തെ വ്യക്തിവിശേഷ പരിപാടിയിൽ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതി ആയിരുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന കെ ശങ്കർ പിള്ളയെ കുറിച്ച് കേൾക്കാം അവതരണം ദിയാദീപൻ ൾക്ക് തുടക്കമിട്ട കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ മുപ്പതിനായിരുന്നു ജനനം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിന്റെ പിതാവ് എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കർ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ കാർട്ടൂൺ വരയ്ക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ശങ്കർ വീക്കിലി ആരംഭിച്ചു അബു എബ്രഹാം കുട്ടി കേരള വർമ്മ പ്രകാശ് ഒ വി വിജയൻ സി പി രാമചന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ ശങ്കേഴ്സ് വീക്കിലിയിൽ ജോലി ചെയ്തിരുന്നു ഇരുപത്തിയേഴാം കൊല്ലം തുടർന്ന ശങ്കേഴ്സ് വീക്കിലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിദ്ധീകരണം നിർത്തി ഇന്ത്യയിലെ മിക്ക കാർട്ടൂണിസ്റ്റുകളും വരച്ചു തെളിഞ്ഞത് ശങ്കേഴ്സ് വീക്കിലിയിലാണ് ആയിരുന്നു അദ്ദേഹം കാർട്ടൂണുകളിലൂടെ ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് കാർട്ടൂണുകൾ ഉൾക്കൊള്ളിച്ച എന്നെ വെറുതെ വിടരുത് ശങ്കർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ സെവൻ സീസ് സിംഗിങ് ഡോങ്കി ട്രഷറി ഓഫ് ഇന്ത്യൻ ടൈസ് മദർ ഈസ് മദർ എന്നിവയും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളാണ് ശങ്കർ സ്ഥാപിച്ച ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റും ഡോൾസ് ും ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളായി കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചു ഡിസംബർ ഇരുപത്തി ആറിന് ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം കേൾക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ സമ്മാനങ്ങൾ നേടൂ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് ശിവരിപ്പത്തിയഞ്ചാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയായത് എട്ടാം ക്ലാസ് ബി ഡിവിഷനിലെ ശിൽപ ശിൽപയ്ക്ക് ശിവഗിരി എച്ച് എസ് എഫ് എമ്മിന്റെ അഭിനന്ദനങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു അമ്മയുടെ എഴുത്തുകൾ ആരുടെ കവിതയാണ് ഉത്തരം മധുസൂദനൻ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മവർഷവും ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി ആറ് അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം വിശേഷങ്ങൾ അവസാനിച്ചു നന്ദി